ഇത് ഒരു കപ്പ് അരിമാവാണ്, അത് ചൂടുവെള്ളം ഒഴിച്ച് പകുതി കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ, പേരിന് വേണ്ടി ജീരകം ഒന്നിട്ട് കൊടുക്കുക, അതേപോലെ പേരിന് വേണ്ടി കുരുമുളക്, പേരിന് വേണ്ടി മുളക് പൊടി. അതിനൊക്കെ എരി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കളറ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നതെന്ന് വെച്ചാൽ, അല്പം ഇതാ പേരിന് വേണ്ടി നമ്മൾ മേത്തി ഇല ഉണങ്ങിയതാണ്, അത് കസൂരി മേത്തി എന്ന് പറയും, ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമായ എണ്ണ ചേർക്കാം. ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം, എങ്ങനെയാണ് നോക്കാം. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഉലുവയുടെ ഇലയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നല്ലതുപോലെ ഇത് കുഴച്ച് കഴിഞ്ഞു, ഇതാ കണ്ടില്ലേ, കാണാൻ തോന്നുന്നു. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉണ്ടായിട്ട് ഉരുട്ടാം. ചെറിയ ചെറിയ ആക്കിയാതെ അതെല്ലാം ഉരുട്ടി ഇത് മുടലിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അരിയിലുണ്ടാക്കുന്ന ഒരു പപ്പടമാണ്, അങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇത് എടുത്തിരിക്കുന്ന മൈദപ്പൊടിയാണ്, അരിപ്പൊടി ചേർക്കരുത്, അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മൈദ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇതില പയ്യെ പരത്തുക, അത് ഷേപ്പ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നൈസായിട്ട് പരത്തണം. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക, കണ്ടില്ലേ, ബാക്കിയുള്ളതിനെ ഇങ്ങനെ മാറ്റാം. ഇതാ പപ്പടമായി കഴിഞ്ഞു, കുഞ്ഞു പപ്പടം എല്ലാം എന്താ ഇതേപോലെ പരത്തി കഴിഞ്ഞു, കണ്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമ്മുടെ പപ്പടം കണ്ടില്ലേ, പപ്പടം രണ്ട് പാത്രത്തിലുണ്ട്. ഒരു കപ്പ് മാവിൻ്റെ എണ്ണ, ഇനി എണ്ണ ചൂടായി, ഞാനൊരു രുചിക്ക് വേണ്ടി ഒരു സൂത്ര ചെയ്യുകയാണ്. അതായത് ഒരു വെളുത്തുള്ളി ചതച്ചിട്ട്, ഒരു അല്ലി വെളുത്തുള്ളി ചതച്ച് അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയിൽ കിടക്കട്ടെ, അതിൻ്റെയും കൂടെ ഒരു മണം കിട്ടും. അപ്പം അതിനു വേണ്ടിയാണത്. എണ്ണ ചൂടായെന്ന് തോന്നുന്നു, ഒരു പപ്പടം എടുത്ത് നോക്കാം. തീ വന്നിട്ട് ഒരു മീഡിയത്തിലേ വെച്ചേക്കാവും. നമ്മളെ പപ്പടം കണ്ട നല്ല പൊള്ളി വന്നിരിക്കുകയാണ്. പപ്പടം പെറുക്കി ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ പരത്തിയിട്ട് വെയില ഉണ്ടെങ്കിൽ വെയിലത്തും വെക്കാം, നല്ലപോലെ ഉണങ്ങി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാനിൻ്റെ അടിയിൽ വെച്ച് നമുക്കിത് എടുക്കാം. ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയപ്പം ഇങ്ങനെ ഇതേപോലെ ഒന്ന് താത്ത് കൊടുക്കുക. ഒരു ദിവസം ബ്രൗൺ ആകുമ്പോഴേ മറിച്ച് കൊടുക്കുക.
ഉണ്ടാക്കി വെച്ചാൽ ഒരു ഒരു മാസമൊക്കെ ഇരിക്കും നല്ലതുപോലെ. കണ്ടല്ലേ അരിപ്പപ്പടം. അപ്പോൾ നമുക്കിത് കൊരിയെടുക്കാം. കാണുമ്പം പൂരിയായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് കടക്കാണ്, അതായത് നല്ല ക്രിസ്പിയാണ്. തണുക്കപ്പഴം നല്ല ടേസ്റ്റുണ്ട്. കാണില്ലേ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയിലുണ്ടാക്കിയ ഒരു പപ്പടമാണ് ഇത്. ഏകദേശം ഒരു മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. അതിൻ്റെ നമുക്ക് കാര്യം വരത്തില്ല. കാര്യം കൊറോണ കാലത്ത് കുട്ടികളെല്ലാം വീട്ടിൽ ഉള്ളപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ നല്ല ഒരു ക്രിസ്പിയായ ഒരു ഐറ്റമാണ്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ പകൽ സമയം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒത്തിരി പപ്പടം ചൂടാക്കുന്നില്ല. വെയിലത്ത് വെച്ച് ഉണക്കുന്നത് പോലെ, വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ക്രിസ്പിയാണ് എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കുക. ഇന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് ഉണ്ടാക്കി തന്നത് അടിപൊളി അരി കൊണ്ടുള്ള അരിപ്പപ്പടമാണ്. അപ്പോൾ ആ ചായയുടെ കൂടെ നമുക്ക് ആ അരിപ്പപ്പടം കഴിക്കാം. സൂപ്പർ ചായ. അടിപൊളി അടിപ്പപ്പടം. അതോ നല്ല പപ്പടം പോലെ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട്. അടിപൊളി പപ്പടം. എല്ലാവരും ഇട്ട് ഉണ്ടാക്കുക. നല്ല അരി കൊണ്ടുള്ള അരിപ്പപ്പടമാണ്. സൂപ്പറും നല്ല ടേസ്റ്റുണ്ട്. ചായയോടൊപ്പം നമുക്ക് കഴിക്കാം. അടിപൊളി അടിപൊളി.